ഞാൻ സ്നേഹപൂർവ്വം വരവേൽക്കട്ടെ ഗിരീഷ് പുത്തഞ്ചേരി. ഉള്ളിൽ അക്ഷരപ്പൂട്ടുകളാദ്യം തുറന്നു തന്നു, കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകളാദ്യം തുറന്നു തന്നു, കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തെങ്ങിപ്പറക്കുന്നതമ്പല പ്രാവുകളോ. ഒരു ജീവിതാനുഭവത്തിൻ്റെ ഒരു കോറൽ നിന്നാണ് ആ പാട്ടുണ്ടായത്. എൻ്റെ അച്ഛൻ മരിച്ചൊരു സന്ധ്യാസമയം എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ മരിച്ചു, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു വരുന്നുണ്ട്. അപ്പം അമ്മയും പെങ്ങന്മാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഒരു തുലാമാസ സന്ധ്യയ്ക്കാണ്. തുലാമാസ സന്ധ്യേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉച്ച കഴിയുമ്പോഴേക്ക് ആകാശത്തിൻ്റെ മുഖങ്ങൾ മാറും, എന്നിട്ട് ഒരു പെയ്ത്തും വെട്ടുമൊക്കെ കഴിഞ്ഞാൽ പിന്നീടൊരു സന്ധ്യയ്ക്ക് തൊട്ട് മുമ്പ് ഒരേട്ട സമയമുണ്ട്. അവിടെ ആകാശത്തിന് ചെമ്പിൻ്റെ നിറമായിരിക്കും. നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കി, നമ്മളെ വല്ലാതെ ഒറ്റപ്പെടുത്തി, നമ്മളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ച്, നമ്മുടെ വല്ലാതൊരു സന്ധ്യയിലേക്ക് കൊണ്ടുപോകുന്ന ഒരിട സമയം. അങ്ങനത്തെ സമയത്താണ് അച്ഛനെ ചതക്കി തീക്കുളത്തിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഇതെൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഉറുമ്പ് കടിച്ച പാടുപോലെ ഇങ്ങനെ കിടന്നിരുന്നു. വി എം വിനുവിൻ്റെ ബാലേട്ടൻ എന്ന് പറഞ്ഞ പടത്തിൽ ഞങ്ങൾ പാട്ടെഴുതാനിരിക്കുകയാണ്. ആ സമയത്ത് ഒരച്ഛൻ്റെ മരണത്തെക്കുറിച്ച് പാട്ടെഴുതാൻ പറഞ്ഞു വിനു ഡയറക്ടർ. കുട്ടനെ ട്യൂൺ ഉണ്ടാക്കി ഞാൻ എഴുതി. രാത്രി വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പരസ്പരം പിരിഞ്ഞു. ഞാൻ കോഴിക്കോട്ടേക്കും കുട്ടൻ മദ്രാസിലേക്കും പോയി. അതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വേറൊരു പാട്ടെഴുതാൻ വേണ്ടി മദ്രാസ് ചെന്നപ്പോൾ വി എം വിനുവിനെ വിളിക്കുന്നു. പ്രശ്നമാണ് ഗിരീഷേ, സെക്കൻഡ് ഹാഫ് ഞങ്ങളൊന്ന് അഴിച്ചു മാറ്റി, കഥ ഒന്നുകൂടി ഫാസ്റ്റായി. അപ്പോൾ ഈ പാട്ട് വല്ലാതെ ലാഗ് ചെയ്യുന്നു. ഈ പാട്ട് നമുക്ക് എടുത്താൽ ഷൂട്ട് ചെയ്താൽ ഇത് കട്ട് ചെയ്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. നീ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു ഫ്ലാറ്റിൽ താമസിക്കണം. അങ്ങനെ അവൻ പെട്ടെന്നൊരു വണ്ടി അയച്ചു, ഞാൻ ചെല്ലുന്നു. അപ്പോൾ ചിത്ര പാടാൻ വന്നിരിക്കുന്നു, കുട്ടനുണ്ട്, പ്രൊഡ്യൂസർ താഴെയുണ്ട്, ഡയറക്ടറുണ്ട്, ഞാനുണ്ട്. അപ്പോൾ എന്നെ ഇയാൾ ഭയങ്കര ടെൻസ്ഡാണ് ഡയറക്ടർ. ഈ പാട്ട് ഇപ്പം ചിത്ര പാടിയാൽ ശരിയാവുമോ, പിന്നെ ദാസേട്ടനത് പാടണം, നമുക്കത് മുറിച്ച് കളയേണ്ടി വരും എന്നൊരു തീരുമാനം. അപ്പോൾ ഞാൻ ഇവിടെ മുറിച്ച് കളയണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അങ്ങനെ വെച്ചാൽ ഇത്രയും ഷൂട്ട് ചെയ്യണം, പണച്ചെലവില്ല ഇതിന്. അപ്പോൾ ഞാൻ കുട്ടനെ വിളിച്ചു, കുട്ടാ നീ ഒന്നിങ്ങോട്ട് വരും, നമ്മളെന്ത് ചെയ്യും, നീ പുതിയൊരു ട്യൂൺ ഉണ്ടാക്കുന്നു, ചിത്ര പാടാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരു ശ്രുതി ഇട്ട് ചിത്രയെ കൊണ്ട് ആ പാട്ടങ്ങോട്ട് പാടിക്കാം, എന്നിട്ട് ഞാൻ ഭംഗിയാക്കിക്കോളും, ഭംഗി കൂട്ടിക്കോളും, ഓർക്കസ്ട്രേഷൻ എന്നാ വേണ്ടെന്നത്. അവിടെ നിന്ന് ആ നിന്ന നിൽപ്പിൽ കുട്ടൻ എനിക്ക് ട്യൂൺ പാടിത്തന്നു. അതാണ് ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന പാട്ട്. അപ്പോൾ തന്നെ ഞാനത് എഴുതി. ചിത്രയാണ് പാട്ട് എഴുതുന്നത്, ഞാനല്ല. കാരണം എൻ്റെ കയ്യിൽ കടലാസില്ല, പറഞ്ഞു കൊടുക്കുകയാണ് ചിത്രയ്ക്ക്, പറഞ്ഞു കൊടുക്കുക. ട്യൂണ് ദേഹവും ലിറിക്സ് ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ടെഴുതുന്ന ചിത്രയാണ്. എൻ്റെ കയ്യിലൊരു കഷ്ണം കടലാസോ ഒരു പെന്നോ കുട്ടൻ്റെ മുമ്പിൽ ഒരു ഹാർമോണിയമോ ഒരു സംഗീതോപനോ ഒരു ശ്രുതി പെട്ടി പോലും ഇല്ല. അത് പിന്നീട് ഇത്രയൊക്കെ വളരെ ഹിറ്റായപ്പോൾ ഞങ്ങൾ വല്ലാതെ കണ്ണ് കാണുന്നില്ല പരസ്പരം.